ഓപ്പൺ ആവുന്ന ടൈം ആണ് ഇപ്പം 8:30 ഇത് ഓപ്പൺ ആവുക ഇവര് നിർത്താതെ കേറണം എവിടെ നിർത്തിയത് നേരെ വണ്ടി കേറുക അതാണ് ഇപ്പൊ വലിയ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം നമുക്ക് നോക്കാം ഞാൻ എന്തായാലും വീഡിയോ എടുക്കാം ഓ ഗൈസ് അപ്പൊ നമ്മുടെ ബൂട്ട്സ് പൊട്ടി എന്ന് പറയാൻ പറ്റില്ല ഇവിടെ സാധനം ഊരി പോന്നു ചെറിയൊരു കുളം കുളിക്കാനൊക്കെ ആയിട്ട് കുളമുണ്ട് ഹായ് ഫ്രണ്ട്സ് അതെല്ലാവർക്കും ഇവിടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ മൂന്നാറിൽ ഇന്നലെ വന്നതാണ് അപ്പോൾ അതിന് മിഞ്ഞാന്ന് രാത്രി ഏതായാലും അവിടെ സ്റ്റേ അടിച്ച് പിന്നെ വേറെ സ്ഥലത്ത് സ്റ്റേ അടിച്ച് അപ്പോൾ ഇവിടെ ഇന്ന് വാഗമണാണ് മൂന്നാറമ്മ കൊളുക്കുമലയാണെന്ന് ഇപ്പോൾ ആദ്യമായിട്ട് പോയത് അപ്പോൾ ഇനി പോകുന്നത് നമ്മൾ തങ്ങൾപ്പാറയിലേക്കാണ് തങ്ങൾപ്പാറ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനേതായാലും അതിന് മുമ്പിൽ വെച്ചിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ തങ്ങൾപ്പാറ ആദ്യമായിട്ടാണ് അപ്പോൾ സമ്മർ സീസണിൽ വരണമായിരുന്നു പക്ഷേ വരാൻ പറ്റിയില്ല പറഞ്ഞ പല കാരണങ്ങൾ കൊണ്ട് അപ്പോൾ ഏതായാലും നമ്മൾ തങ്ങൾപ്പാറ ഉള്ളിലേക്ക് പോയിട്ട് അവിടെ നിന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം അപ്പോൾ പവറാണ് സെറ്റാണ് അല്ലേ അതെ പോയി വെക്കാം ഇത് ഓപ്പൺ ആവുന്ന ടൈം ആണ് ഇപ്പം 8:30 ഇത് ഓപ്പൺ ആവുക അതിന് മുമ്പ് ഇനി എത്രയൊക്കെയാണ് അറിയില്ല ഏതായാലും പോയി വെക്കാം അപ്പോൾ ഇതാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള മൊയവനായിട്ടുള്ള ഹിസ്റ്ററി ഇപ്പോൾ തങ്ങൾപ്പാറ മക്കാം കോലാഹലം ശൈഖും ഫരീദുദ്ദീൻ വലിയതായി റളിയല്ലാഹു അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ മുഴുവനായിട്ടുള്ള ഹിസ്റ്ററി അപ്പോൾ ഞാനേതായാലും മൊത്തം വെക്കുന്നത് നിങ്ങളേതായാലും കാണുക അപ്പോൾ ഞങ്ങളിപ്പോൾ ഏതായാലും തങ്ങൾപ്പാറ എത്തിയിരുന്നു തങ്ങൾപ്പാറക്ക് ഇനി ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ പാറ കയറി പോകാണ്ട് 3 പാറയാണ് 3 പാറ അപ്പോൾ ഏതായാലും നിങ്ങൾ അവിടെ ഈ ബോർഡും ഒക്കെ കണ്ടല്ലോ അപ്പോൾ ഏതായാലും നമുക്ക് ആ കാണുന്ന പാറ ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിൽ വേറെ പാറ അങ്ങനെ 3 പാറ അങ്ങേ തലയുള്ള പാറ വരെ എത്തണം വലിയ അപ്പൊ ഒരു കബറസ്ഥാനുണ്ട് ലാസ്റ്റ് ആയിക്കല് അപ്പൊ ഏതായാലും അങ്ങോട്ട് പോവാണ് അപ്പൊ പോകുന്ന വഴിക്ക് ഏതായാലും നമുക്ക് എല്ലാ വീഡിയോ സെറ്റാക്കി എടുക്കാം പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ മേഖലയാണ് അങ്ങനെ ബോട്ടിലും കാര്യങ്ങളും ഒന്നും ഇവിടെ ഇടാൻ പാടില്ല നമ്മളെന്തായാലും പാറ കയറാൻ തുടങ്ങി ഫസ്റ്റായിട്ട് തന്നെ പാറ കയറാണ് ഇപ്പം നമുക്ക് പോകാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട് ആരോ ടൈപ്പിൽ പിന്നെ സൈഡ് ഭാഗത്തുള്ള വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ മൂന്നാറ് വന്നപ്പോൾ കൂടുതലായി കാണാൻ പറ്റിയത് നമ്മുടെ മലപ്പുറത്തൊക്കെ പോയാൽ ഫുള്ളായിട്ട് പള്ളിയും കാര്യങ്ങളാണ് ഇവിടെ ഫുള്ളായിട്ട് ക്രിസ്ത്യാനി പള്ളികളാണ് കേട്ടോ ക്രിസ്ത്യൻ പള്ളികളാണ് കാണാൻ പറ്റുക അപ്പോൾ ഏതായാലും സെറ്റ് സ്ഥലമാണ് നമ്മുടെ തങ്ങൾപ്പാറ പാറയിലേക്ക് നമ്മൾ നടന്നുകൊണ്ട് തന്നെ കയറണം വേറൊരു രക്ഷയില്ല വണ്ടിയും കൊണ്ടുവന്നു അപ്പോൾ ഇന്നലെ നമ്മൾ കൊളുക്കുമലയിലേക്കാണ് പോയത് കൊളുക്കുമലയിൽ ഏകദേശം ഇന്നലെ 21 കിലോമീറ്റർ ഓഫ് റോഡിങ് ആണ് അപ്പോൾ അതേതായാലും അടിപൊളിയായിട്ടുണ്ട് ഇനി നമ്മൾ സീസൺ അല്ലാത്ത കോവിഡിൻ്റെ കാരണം കൊണ്ട് നമുക്കേതായാലും സീസണിൽ വരാൻ പറ്റിയില്ല അപ്പോൾ ഏതായാലും ഇനി ഈ വീഡിയോ സെറ്റാക്കി ആദ്യമായിട്ടാണ് നമ്മൾ നമ്മുടെ തങ്ങൾപ്പാറയിലേക്ക് വരുന്നത് അപ്പം ഇതാണ് ആദ്യത്തെ പാറ അല്ലേ അണ്ടേ ഇതല്ല അവസാനത്തെ പാറ അത്രയും ഉണ്ട് അടുപ്പിച്ച് ആയിഷും
ഞാൻ മൂന്നാമത്തെ സീസൺ അല്ലേലും കുഴപ്പമില്ല, ചൂടുണ്ട് തണുപ്പുണ്ട്. ഏഹ് അതിൽ എന്തായാലും നമുക്ക് വയർപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നല്ല കാറ്റും ഉണ്ട്. നമ്മള് മേലക്കെത്താൻ കിതച്ച് പോകും, പക്ഷെ അവിടെ എത്തി കഴിഞ്ഞാൽ കിതപ്പൊക്കെ പോകും. നമ്മൾ എന്താ പറയാന്ന് വെച്ചാല് നമ്മള് ഇപ്പൊ ഇവിടെ നല്ല കിതച്ച് ആകെ ഇടങ്ങാറായി പോയാല് നമ്മുടെ തെങ്ങൽപ്പാറ ലാസ്റ്റ് എത്തിയാല് നമ്മുടെ കിതപ്പും കാര്യങ്ങളും ഫുള്ളായിട്ട് തന്നെ പോകുന്ന പറഞ്ഞേ. അപ്പൊ പിന്നെ ഇവിടെ സൈഡിൽ നിന്നുള്ള വ്യൂ കണ്ടില്ലേ, അവിടെ ഫുള്ളായിട്ട് തേയിലത്തോട്ടാണ്. ഇവര് ചലഞ്ച് എത്താച്ചാല് നിർത്താതെ കേറണം. ഏഹ് എവിടെ നിർത്തിയത്, നേരെ മണ്ടി കേറാ, അതാണ് ഇപ്പൊ വലിയ ചെയ്യാൻ പോകുന്നത്. അതെല്ലാം നമുക്ക് നോക്കാം, ഞാൻ എന്തായാലും വീഡിയോ എടുക്കാം. പടച്ചോലെ പോലെ തല പാഞ്ഞ് കയറി നമ്മളെ നടന്ന് കയറുക. അപ്പൊ കേറുമ്പോ നമുക്ക് ആരോ കാര്യങ്ങളൊക്കെ ഉണ്ട് വയ്യ കാണിച്ചു തരാന്. അപ്പോ നമ്മളെ ഇവിടെ നിലമ്പൂര് പോയ കുരിശുംപാറ നമ്മുടെ വള്ളിയെങ്കിലും ഉണ്ട് പിടിച്ച് കയറാന്, ഇതിനൊന്നുമില്ല. നമ്മള് ഗ്രിപ്പുണ്ട്. ഓ ഗായ്സ്, അപ്പൊ നമ്മുടെ ബൂട്ട്സ് പൊട്ടിന്ന് പറയാൻ പറ്റില്ല, ഇവിടെ സാധനം ഊരി പോന്നു. അപ്പൊ ഇനി ഏതായാലും തുടക്കേ നമ്മൾ കേറിയിട്ടുള്ളൂ, ഇനി എത്രയോ കയറാനുണ്ട്. അപ്പൊ നമ്മളെ ബൂട്ട്സ് അവിടെ എത്തോ അറിയില്ല. അപ്പൊ ഏതായാലും ഇനി അവിടെ കബറും തെങ്ങൾപ്പാറ തെങ്ങൾ കബറും മക്കാമൊക്കെ ഉണ്ട്. അപ്പോ ആ കാണുന്ന അവസാനത്തെ മല ഈ കുന്നിൻ്റെ അപ്പുറത്തുള്ള മലയാണ് നമുക്ക് എത്തിപ്പെടേണ്ട സ്ഥലം. അപ്പോൾ ഏതായാലും ഇവിടെ നിന്നുള്ള വ്യൂ പറഞ്ഞാൽ അടിപൊളി വ്യൂ ആട്ടോ, ഒരു രക്ഷയില്ല പറയാൻ. ഇന്നലെ കൊളുക്കുമലത്തെ വ്യൂ പറഞ്ഞാൽ ഏറെ രക്ഷയില്ല, അമ്മാരി വ്യൂ. നമ്മളെ ഏറ്റവും ടോപ്പിൽ നിന്നാണല്ലോ, പിന്നെ ട്രക്കിങ്ങും അതും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഭക്ഷണം കഴിച്ചാണ് നമ്മൾ ട്രക്കിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും ഛർദിക്കാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതായാലും സെറ്റാണ് നമ്മുടെ തെങ്ങൾപ്പാറ. അടിഭാഗത്തായാല് ചെറിയൊരു കുളം, കുളിക്കാനൊക്കെ ആയിട്ട് കുളമുണ്ട്. ആ റോഡ് കണ്ടില്ലേ, രണ്ട് ഭാഗത്തേക്ക് വ്യൂ ആട്ടോ. സെൻറ്ററിലൂടെ ചെറിയൊരു റോഡ്, നല്ല കാണാൻ ഭംഗിയുള്ള. അതിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മുടെ ഒരു ചുവന്ത 4x4 ജീപ്പും പോകുന്നുണ്ട്. നമ്മളെ ഏതായാലും തെങ്ങൾപ്പാറ എത്തിയിട്ടുണ്ട്. അപ്പോൾ മക്കാമിൻ്റെ മക്കാമല്ല കബറിൻ്റെ അടുത്ത് നമ്മൾ എത്തി. അപ്പോൾ എന്താ സംഭവിച്ചാൽ ഒരു പാറയാണ് ഈ പാറ, കബറിൻ്റെ തൊട്ടടുത്ത് വീണ് കിടക്കണ് ആ പാറ നമ്മൾ ദിവസം കൂടുന്തോറും വലുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ പാറയുടെ വലിപ്പം ഞാൻ കാണിച്ചു തരാം, അല്ല ഹെവി പാറ കേട്ടോ. ഇതാണ് ആ പാറ, വലിയ പാറയാണ്. അപ്പം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതാണ് മക്കാമ്. നിശബ്ദത പാലിക്കുക എന്ന് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മക്കാമ് കേട്ടോ. പാറകതി കല്ലും മക്കാമും എടുത്തു നോക്കി, അത്ര പടുത്താണ് ഈ പാറക്കല്ല് വന്ന് നിൽക്കുന്നത്. പഠിപ്പിക്കുന്ന മക്കള് സ്വയം കൊണ്ട് ഒപ്പിയത്തു ചെയ്തവർ ഞങ്ങൾ സ്നേഹിച്ചവർ ഞങ്ങളെ സ്നേഹിച്ചവർ ഈ നിമിഷം വരെ സദുദ്ദേശത്തോടെ ഈ മക്കോ നമ്മളിപ്പോൾ കണ്ടല്ലോ, അതാണ് നമ്മുടെ തെങ്ങൾപ്പാറ. തെങ്ങൾപ്പാറയിലൊക്കെ ഏകദേശം ഇതിൻ്റെ അടി പറഞ്ഞാൽ 3350 അടി ഉയരത്തിലാണ് തെങ്ങൾപ്പാറ ഉള്ളത്.
അത്രക്കും ഹൈറ്റിലാണ് ഇപ്പൊ നമ്മള്. 1 കിലോമീറ്റർ ആണ് നമ്മുടെ പാർക്കിംഗ് സമയം, പാർക്കിങ്ങിന്റെ അവിടെ നിന്ന് നടക്കാനുള്ളത്. അപ്പൊ ഏതായാലും തങ്ങൾപ്പാറ അടിപൊളിയായിരുന്നു. അതിന് പാറന്റെ അടിഭാഗത്ത് ഒരു രക്ഷയില്ലാത്ത തണുപ്പ് കേട്ടോ, അടിപൊളി തണുപ്പ്. ഇവിടെ നമ്മളിപ്പോ നടക്കുന്ന പാറ ഭാഗത്താണ് ചൂടുണ്ടെങ്കിലും നമ്മുടെ പാറന്റെ അടിഭാഗത്തെ. പിന്നെ അങ്ങോട്ട് നിശബ്ദത പാലിക്കുക പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ക്യാമറയും കാര്യങ്ങളും കണ്ട് കേട്ടിയില്ല. നമ്മളിവിടെ നിന്ന് തന്നെ വീഡിയോ ചെയ്യാന്ന് വെച്ച്, അപ്പൊ അവിടെ നിന്ന് ഏതായാലും വീഡിയോ ചെയ്യണ്ട എന്നുള്ള രീതിയിലായിരുന്നു. നമ്മുടെ മക്കാമ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. പിന്നെ പറഞ്ഞാല് അത് വേറെ സ്ഥലത്തേക്ക് ചെരുപ്പ് അയച്ചിട്ട് തന്നെ ഇറങ്ങണം. അതുതന്നെ അവിടെ വെള്ളം കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ അവിടുത്തെ ഉസ്താദ് ഉതു കൊടുത്ത സ്ഥലമാണ്. നമ്മൾ ചെരുപ്പ് അയച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലം. അപ്പോൾ ഏതായാലും നമ്മുടെ തങ്ങൾപ്പാറ അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയാം. ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ പാറയുടെ അവിടെ ഒക്കെ പോയി നിന്നാൽ ഒട്ടും രക്ഷയില്ലാത്ത തണുപ്പാണ് കേട്ടോ. ഇവിടെ നിന്ന് കയറുമ്പോൾ നമുക്ക് നല്ല കിതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മളാകെ ക്ഷീണിക്കും. ഇപ്പോൾ കുഴപ്പമില്ല, എന്താ പറയുക, ഒരു തണുത്ത കാറ്റും ഉണ്ട്, ചെറിയൊരു ചൂട് കാറ്റും ഉണ്ട്, സീനില്ല. പക്ഷേ നമ്മൾ കയറി അവിടെ എത്തി തങ്ങൾപ്പാറ ആദ്യത്തിൻ്റെ കബറിൻ്റെ അവിടെ എത്തുമ്പോൾ നമുക്ക് തണുപ്പും കാര്യങ്ങളും കിട്ടും. പിന്നെ നമുക്കൊരു മനസ്സിനൊരു സമാധാനം അല്ലേ. നല്ലൊരു തണുപ്പാണ് നമ്മുടെ പാറൻ്റെ ബാക്കിൽ പോയി കിടന്നത് അല്ലേ. ഞങ്ങളേതായാലും അവിടെ പോയി. വെയിൽ ചൂടാണെങ്കിലും തങ്ങൾപ്പാറ എപ്പോഴും പവറായിട്ടാണ് നിൽക്കുന്നത്. നമ്മളെന്തായാലും തിരിച്ചിറങ്ങി നമ്മളെന്തായാലും പൈൻവാലി ഫോറസ്റ്റിലേക്ക് പൈൻവാലിയിലേക്ക് പോവാണ്. അപ്പൊ അവിടെ ഇനി പോകുന്ന വഴിക്ക് എലിഫന്റ് വട്ടവടയിലേക്ക് പോകും. വട്ടവടയാണ് ലാസ്റ്റ് ദിവസം. അപ്പൊ ഇനി ഇവിടെ നിന്ന് വട്ടവടയൊക്കെ ഏകദേശം ഒരു 110-130 കിലോമീറ്ററോളം ഉണ്ട് പോകാനേ. അപ്പൊ ഏതായാലും വട്ടവട ഏതായാലും നിങ്ങൾക്ക് പോയവർക്കൊക്കെ അറിയാം, കൃഷികളെ കൊണ്ട് അലങ്കരിച്ച ഒരു നാടാനും വട്ടവട. അത് സ്ട്രോബെറി, ഫുൾ കാബേജ്, ബീട്രൂട്ട്, സ്ട്രോബെറി, അങ്ങനത്തെ ഫുൾ സെറ്റപ്പ് സ്ഥലങ്ങൾ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വട്ടവട എന്നത്. പിന്നെ നമ്മൾ അടുത്ത് ഇനി പൈൻവാലി പോയിട്ട് പിന്നെ എന്താ പോണേ. അപ്പോൾ ഇപ്പോൾ വാഗമൺ ഏതായാലും നമ്മൾ തങ്ങൾപ്പാറ കയറി, ഇനി പൈൻവാലി, പിന്നെ മൊട്ടക്കുന്ന്. സമയം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകും, അല്ലെ പിന്നെ നേരെ റിട്ടേൺ അടിച്ച് നേരെ നമ്മൾ വട്ടവട പോയിട്ട് അവിടുത്തെ വീഡിയോ കാര്യങ്ങളും ഷൂട്ട് ചെയ്യും. അപ്പോൾ ഏതായാലും നമ്മൾ തങ്ങൾപ്പാറേൻ്റെ നിങ്ങളെല്ലാവരും കണ്ടല്ലോ, അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഏതായാലും എല്ലാവരും പവറാണ്, നല്ല സെറ്റ് സ്ഥലം, അടിപൊളി ക്ലൈമറ്റും. പിന്നെ പറഞ്ഞാല് സീസൺ അല്ലാത്ത സമയമായിട്ട് കോവിഡ് കാരണം നമുക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഇനി ഏതായാലും നമുക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത വീഡിയോ ആയി കാണാം. സി യു ദ നെക്സ്റ്റ് വീഡിയോ.